വോട്ടെടുപ്പ് ദിവസം പോളിംഗ് സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന തെരഞ്ഞെടുപ്പ് യന്ത്രങ്ങളിൽ യാതൊരു തരത്തിലുള്ള കൃത്രിമവും നടത്തിയിട്ടില്ല എന്ന് സ്ഥാനാർത്ഥികളെയും പോളിംഗ് ഏജന്റുമാരെയും ബോധ്യപ്പെടുത്തുന്നതിനായാണ് മോക്ക് പോൾ നടത്തുന്നത്. യഥാർത്ഥ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് 90 മിനിറ്റ്, അതായത് രാവിലെ 5:30 മുൻപ് മോക്ക് പോൾ ആരംഭിക്കേണ്ടതാണ്. ആ സമയത്ത് ആരും തന്നെ എത്തിയിട്ടില്ലെങ്കിലോ ഒരു പോളിംഗ് ഏജന്റ് മാത്രമേ ഉള്ളൂവെങ്കിലോ മറ്റുള്ളവർക്കായി 15 മിനിറ്റ് കൂടി കാത്തു നിൽക്കാവുന്നതാണ്. മോക്ക് പോൾ ആരംഭിക്കുന്നതിന് മുൻപ് VVPATന്റെ സ്ലിപ്പ് കമ്പാർട്ട്മെന്റ് ശൂന്യമാണെന്നും കൺട്രോൾ യൂണിറ്റ് സ്വിച്ച് ഓൺ ചെയ്ത് ടോട്ടൽ ബട്ടൺ അമർത്തി വോട്ടുകളുടെ എണ്ണം 0 ആണെന്നും പോളിംഗ് ഏജന്റുമാരെ ബോധ്യപ്പെടുത്തണം. നോട്ട ഉൾപ്പെടെ കുറഞ്ഞത് 50 മോക്ക് വോട്ടുകളെങ്കിലും ചെയ്യുകയും ഓരോ സ്ഥാനാർത്ഥിക്കും ചെയ്ത വോട്ടുകൾ പ്രിസൈഡിംഗ് ഓഫീസർ രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. മോക്ക് പോളിന് ശേഷം കൺട്രോൾ യൂണിറ്റിന്റെ ക്ലോസ് ബട്ടൺ അമർത്തി മോക്ക് പോൾ ക്ലോസ് ചെയ്യുകയും തുടർന്ന് റിസൾട്ട് ബട്ടൺ അമർത്തി നേരത്തെ രേഖപ്പെടുത്തി വെച്ച പ്രകാരം തന്നെയാണ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ലഭിച്ചിട്ടുള്ളതെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അതിനുശേഷം മോക്ക് പോൾ സ്ലിപ്പുകൾ എണ്ണി തിട്ടപ്പെടുത്തി കൺട്രോൾ യൂണിറ്റിൽ കാണിച്ച വോട്ടുമായി ഒത്തുനോക്കി തുല്യമാണെന്ന് ബോധ്യപ്പെടുത്തേണ്ടതാണ്. കൺട്രോൾ യൂണിറ്റിന്റെ ക്ലിയർ ബട്ടൺ അമർത്തി മോക്ക് പോൾ ഡാറ്റ മായ്ച്ച് വോട്ടുകളുടെ എണ്ണം 0 ആണെന്ന് പോളിംഗ് ഏജന്റുമാരെ ബോധ്യപ്പെടുത്തേണ്ടതും മോക്ക് പോൾ സ്ലിപ്പുകളിൽ മോക്ക് പോൾ പേപ്പർ സ്ലിപ്പ് എന്ന സീൽ പതിപ്പിച്ച് കറുത്ത കവറിലിട്ട് പിങ്ക് പേപ്പർ സീൽ ഉപയോഗിച്ച് സീൽ ചെയ്യേണ്ടതുമാണ്. VVPATലെ സ്ലിപ്പ് കമ്പാർട്ട്മെന്റ് ശൂന്യമാണെന്ന് പോളിംഗ് ഏജന്റുമാരെ കാണിച്ച് അഡ്രസ് ടാഗ് ഉപയോഗിച്ച് സീൽ ചെയ്യേണ്ടതാണ്. തുടർന്ന് പ്രിസൈഡിംഗ് ഓഫീസർ റിപ്പോർട്ട് പാർട്ട് 1 അഥവാ മോക്ക് പോൾ സർട്ടിഫിക്കറ്റ് ശ്രദ്ധാപൂർവം പൂരിപ്പിച്ച് പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് വാങ്ങേണ്ടതാണ്. മോക്ക് പോൾ സമയത്ത് VVPAT, ബാലറ്റ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ് എന്നിവയിൽ ഏതെങ്കിലും ഒരു യൂണിറ്റിന് മാത്രമാണ് തകരാർ സംഭവിച്ചിട്ടുള്ളതെങ്കിൽ ആ യൂണിറ്റ് മാത്രം മാറ്റിയാൽ മതിയാകും. മോക്ക് പോളിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി പറയുന്നവയാണ്. മോക്ക് പോളിൽ കുറഞ്ഞത് 50 വോട്ടെങ്കിലും ചെയ്തിരിക്കണം. യഥാർത്ഥ വോട്ടെടുപ്പിന് മുൻപായി കൺട്രോൾ യൂണിറ്റിൽ നിന്ന് മോക്ക് പോൾ ഡാറ്റയും VVPATൽ നിന്ന് മോക്ക് പോൾ സ്ലിപ്പുകളും നീക്കിയിരിക്കണം. മോക്ക് പോൾ നടന്നുകൊണ്ടിരിക്കെ കൺട്രോൾ യൂണിറ്റ് സ്വിച്ച് ഓഫ് ആക്കരുത്. ഇത്രയും കാര്യങ്ങൾ മോക്ക് പോൾ സമയത്ത് പോളിംഗ് ഉദ്യോഗസ്ഥർ നിർബന്ധമായും ശ്രദ്ധിച്ചിരിക്കണം.